നമസ്കാരം. ഇന്ന് 2022 ഫെബ്രുവരി 10 വ്യാഴാഴ്ച. ഫോപിഎം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച വിദേശ യാത്രക്കാർക്ക് RT-PCR പരിശോധനയും നാട്ടിൽ 7 ദിവസ ക്വാറന്റൈനും ആവശ്യമില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ യാത്രാ നയം പുറത്തുവന്നത് ബഹ്റിനടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകാനിരിക്കുന്നവർക്ക് അനുഗ്രഹമാകും. യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ച 82 രാജ്യങ്ങളുടെ പട്ടികയിൽ ഗൾഫിൽ നിന്നും ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് ഇടം പിടിച്ചത്. അതേസമയം UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 14 മുതലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ തീരുമാനത്തോടെ വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് RT-PCR ഫലത്തിന് പകരം വാക്സിൻ സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചാൽ മതിയാവും. 2020 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് രാജ്യാന്തര യാത്രക്കാർക്ക് RT-PCR നിർബന്ധമാക്കിയിരുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെയും കോവിഡ് ബാധിച്ച് 2 മരണം രേഖപ്പെടുത്തി. ഇതിനു മുൻപുള്ള ദിവസവും കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ബഹ്റൈനിൽ ഇന്നലെ 6581 പേരിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 60,071. ഇന്നലെ 29,312 പേരിലാണ് കോവിഡ് രോഗപരിശോധനകൾ നടത്തിയത്. നിലവിൽ 122 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 18 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം ഇന്നലെ 7,489 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 380,336. ഇതുവരെയായി 12,27,305 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ 11,97,343 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 950,713 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് കിങ് ഫഹദ് കോസ്വേ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഇനി മുതൽ നിർബന്ധമായും 72 മണിക്കൂർ മുൻപുള്ള PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റിനോടൊപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കരുതണമെന്ന് നാഷണൽ ടാസ്ക് ഫോഴ്സ് വിഭാഗം അറിയിച്ചു. PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയാൽ നിയമപരമായി ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമലംഘനം നടത്തുന്നവർക്ക് 10 വർഷത്തോളം തടവ് ശിക്ഷയാണ് ലഭിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയമങ്ങൾ കർശനമാക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവം. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WNL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. 6 ഏഷ്യൻ വംശജർ ചേർന്ന് മോഷ്ടിച്ച 31,000 ദിനാർ മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് വിഭാഗത്തിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം കണ്ടെത്തി ഉടമസ്ഥന് തിരികെ നൽകി.
കാർഗോ കമ്പനി വഴി മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. തുടർന്ന് പിടികൂടിയ സ്വർണം ഉടമസ്ഥന് തിരികെ നൽകുകയായിരുന്നു. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുവെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 19 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ പാവറട്ടി തൊയക്കാവ് സ്വദേശിയുമായ മമ്മസറായിലത്ത് ഷാഹുൽ ഹമീദ് അധികാരികളുടെ കാരുണ്യത്തോടെ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി. സൗദിയിലേക്ക് നിരോധിത മയക്കുമരുന്ന് കൊണ്ടുപോയി എന്ന കേസിലാണ് സൗദി അറേബ്യയിലേക്കുള്ള യാത്രാമധ്യേ ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് 2003 ഇദ്ദേഹം അറസ്റ്റിലായത്. ഉറ്റച്ചങ്ങാതി സൗദിയിലേക്ക് കൊണ്ടുപോകാനായി നൽകിയ പാക്കറ്റിലെ മയക്കുമരുന്ന് പിടികൂടിയതോടെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ജയിലഴിക്കുള്ളിലായത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും കാണിച്ച് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹായത്തോടെ വർഷങ്ങളായി ജയിൽ മോചനത്തിനായി ഷാഹുൽ ഹമീദ് ശ്രമിച്ചു വരികയായിരുന്നു. 64 വയസ്സ് പ്രായമുള്ള ഷാഹുൽ ഹമീദ് കടുത്ത പ്രമേഹ രോഗിയും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുമാണെന്ന് മനസ്സിലാക്കി മനുഷ്യത്വപരമായ പരിഗണന നൽകിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മാപ്പ് നൽകി ജയിൽ മോചിതനായിരിക്കുന്നത്. ഭാര്യയും 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും പ്രായമായ അമ്മയുമാണ് ഷാഹുൽ ഹമീദിന് നാട്ടിലുള്ളത്. തീപിടുത്തത്തിൽ വീട് കത്തിനശിച്ച KPA സൽമാബാദ് ഏരിയ അംഗവും കരുനാഗപ്പള്ളി സ്വദേശിയുമായ ബിജുകുമാർ പി ബാലന് ബഹ്റൈനിലെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ധനസഹായം നൽകി. KPA സൽമാബാദ് ഏരിയ കമ്മിറ്റി കൊല്ലം പ്രവാസി അസോസിയേഷൻ ചാരിറ്റി വിങ്ങുമായി ചേർന്നാണ് ധനസഹായം നൽകിയത്. ധനസഹായം KPA ട്രഷറർ രാജകൃഷ്ണൻ ബിജുകുമാറിന് കൈമാറി. സൽമാബാദ് ഏരിയ കോർഡിനേറ്റർമാരായ സന്തോഷ് കാവനാട്, സജീവ് ആയൂർ, ഏരിയ വൈസ് പ്രസിഡന്റ് ജെയിൻ ടി തോമസ്, ഏരിയ ട്രഷറർ ലിനീഷ് പി ആചാരി എന്നിവർ സന്നിഹിതരായിരുന്നു. സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കദളി കൺകദളി എന്ന പേരിൽ ലതാ മങ്കേഷ്കർ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ലതാ മങ്കേഷ്കർ ജീവിതവും സംഗീതവും എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജമാൽ കൊച്ചങ്ങാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവർ അധ്യക്ഷ പ്രഭാഷണം നടത്തി. അജിത് കുമാർ, ഫിറോസ് തിരുവത്ര, അനീഷ് നിർമ്മൽ, ഷിജിന ആഷിഖ്, സുദീപ് പുത്തൻവേലിക്കര, ജമീൽ അബ്ദുൾ റഹ്മാൻ, സുനിൽ ബാബു, ഉമ്മു അമ്മവാർ തുടങ്ങിയവരും സംസാരിച്ചു. സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി സ്വാഗതവും സാഹിത്യ വിഭാഗം സെക്രട്ടറി ഗഫൂർ മുക്കുതല നന്ദിയും പറഞ്ഞു. K ഇർഷാദ് നിയന്ത്രിച്ച യോഗത്തിൽ അജിത് കുമാർ, മരിയ ജോൺസൺ, അനാൻ, ഹജീദ്, ഷഹനാസ്, ഫസ്ലു റഹ്മാൻ എന്നിവർ അനുസ്മരണ ഗാനങ്ങൾ ആലപിച്ചു. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എഡ്യൂക്കേഷൻ വെബിനാർ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഓൺലൈനിൽ സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പയ്യന്നൂർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ നയിക്കുന്ന വെബിനാർ മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 3404-6624 അല്ലെങ്കിൽ 3352-6880 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.